ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഇന്ന് സീ മലയാളം ന്യൂസ് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്വാഗതം ശ്രീ റോഷി അഗസ്റ്റിൻ. സാധാരണ ഇത്തരം ഇന്റർവ്യൂകളിൽ നമ്മൾ ഒരു മന്ത്രിയുമായിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ വകുപ്പിലെ പ്രവർത്തനങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അദ്ദേഹം യു ഡി എഫിൻ്റെ പ്ലാറ്റ്ഫോം വിപുലപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. യു ഡി എഫ് വിട്ടുപോയ ആളുകളെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം കേരള കോൺഗ്രസ് ആണല്ലോ. അദ്ദേഹം ഒരു കാര്യം കൂടി സമ്മതിക്കുകയാണ്, കേരള കോൺഗ്രസ് ഇല്ലാതെ യു ഡി എഫിന് ഒരു വിജയം സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് സാധ്യമായിട്ടില്ല എന്നാണ്. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? യു ഡി എഫുമായി എന്തെങ്കിലും ഒരു ആശയവിനിമയം നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ അത്? ഞാൻ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി 2001 കാലഘട്ടത്തിൽ ഒരുമിച്ച് നിയമസഭയിലെത്തിയ ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക് പെർഫോമൻസും ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരാളാണ്. അദ്ദേഹം വളരെ ശ്രദ്ധിച്ച പറഞ്ഞത് യു ഡി എഫ് വിട്ടുപോയവർ വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെക്കുറിച്ചാകാൻ വഴിയില്ല. അല്ല, കേരള കോൺഗ്രസ് ആണല്ലോ യു ഡി എഫ് വിട്ടുപോയ ഒരു പ്രധാന കക്ഷി. ഞങ്ങളെ യു ഡി എഫിൽ നിന്ന് വിട്ടതാ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? കാരണം വ്യത്യാസമുണ്ട്. നേരത്തെ യു ഡി എഫിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതാണ് വ്യത്യാസം. ഒരു കക്ഷിയിൽ നിന്ന് ഒരു കക്ഷി സ്വമേധയാ വിട്ടുപോകുന്നു എന്നുള്ളതാണ് വിട്ടുപോക്കിൻ്റെ അർത്ഥം. ഒരു മുഖ്യധാരയിൽ നിന്നും ഒരു കക്ഷിയെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ്. ഏതാണ്ട് 3.5-4 പതിറ്റാണ്ടിനടുത്ത് കേരളത്തിൻ്റെ സജീവ രാഷ്ട്രീയ സാന്നിധ്യമായിരുന്ന യു ഡി എഫ് സംഘടനാ സംവിധാനത്തിൻ്റെ ബേസായിരുന്ന മാണിസാറിൻ്റെ പാർട്ടിയെയും പൈതൃകത്തെയും മുന്നണിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഭാഗം ഞാൻ ഇപ്പോൾ പറയുന്നതല്ല. അന്നത്തെ എല്ലാ വിഷ്വൽ മീഡിയാസും പത്രമാധ്യമങ്ങളും നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ യു ഡി എഫ് വിട്ടുപോയെന്നല്ല. അപ്പോൾ അനാഥരായി തീർന്ന്, നിരാലംബരായി തീർന്ന് ഈ രാഷ്ട്രീയവും ഈ പ്രത്യയശാസ്ത്രവും കേരളത്തിൻ്റെ മുന്നിൽ ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സംഭവിച്ചത്. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയെ സംബന്ധിച്ചിടത്തോളം, മാണിസാറിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം, നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായ ബോധ്യമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങളൊരു സുപ്രഭാതത്തിലേക്ക് പോയി ഇടതുപക്ഷ മുന്നണി ചേരുന്നു എന്നുള്ള നിലയിലുണ്ടായ സംഭവമല്ല. ഞങ്ങളതിനെ രാഷ്ട്രീയപരമായി വിലയിരുത്തി. കേരള കോൺഗ്രസ് നിലനിൽക്കണം, ഇത് കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ്. മുന്നണിയുടെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചല്ലോ. ലീഡറുടെ പേര് പരാമർശിച്ചപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു. അത് പ്രധാനപ്പെട്ടതാണ്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്നുള്ളത് വളരെ വ്യക്തമായി ലീഡറുടെ പേര് അദ്ദേഹം ധനിച്ചതോടുകൂടി എനിക്ക് മനസ്സിലായി. അപ്പോൾ കേരളത്തിൻ്റെ ശരാശരി രാഷ്ട്രീയ ബോധമുള്ളവരുടെ മുൻപിൽ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നൊരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു രീതിയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിലെ സാഹചര്യം. അല്ല, നിങ്ങൾ അതിൻ്റെ എൽ ഡി എഫിലേക്ക് പോയതിൽ അതിനെപ്പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല. എൽ ഡി എഫിലാണ് നിങ്ങളെ ശല്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം താങ്കൾ ആ വാക്കുകളിൽ കേട്ടിട്ടുണ്ടല്ലോ. അതായത് യു ഡി എഫിനെ ഒരു മികച്ച പ്ലാറ്റ്ഫോമായിട്ട് അതിലിപ്പോഴുള്ള കക്ഷികളെ യോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ നിന്നൊരു സന്ദേശം അങ്ങോട്ട് പോകും. എങ്ങോട്ട് പോകും? എൽ ഡി എഫിലേക്ക് പോകും. എൽ ഡി എഫിൽ നിൽക്കുന്ന നേരത്തെ യു ഡി എഫിൽ ഉണ്ടായിരുന്ന കക്ഷികൾ ഇത് കേൾക്കും, കാണും. അവർ അപ്പോൾ യു ഡി എഫിലെ ഈ ഐക്യം മനസ്സിലാക്കി തിരികെ ഇങ്ങോട്ട് വരാൻ സന്നദ്ധത കാണിക്കും. അതല്ലേ അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ പൊരുൾ? അവിടെയാണൊരു വ്യത്യാസം. ഞങ്ങളുടെ പാരമ്പര്യത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഏതാണ്ട് നീണ്ട 38-40 വർഷം അങ്ങനെ പോവുകയും വരികയും ചെയ്ത കക്ഷികളല്ലെന്നേ ഞങ്ങൾ. അങ്ങനെ ഉള്ളവരുണ്ടാകാം, അവരെയായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ കേരള കോൺഗ്രസ് ഇല്ലാതെ ഒരു വിജയം സാധ്യമാണോ യു ഡി എഫിന് എന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്, അത് നിഷേധിക്കുന്നുമില്ല. കാരണം മറ്റൊരു കാര്യം കൂടിയുണ്ട്, വി ഡി സതീശൻ അന്ന് കേരള കോൺഗ്രസ് യു ഡി എഫിൽ നിന്ന് പോകുന്നതിനെ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നില്ല. പല അണിയറ കാര്യങ്ങളും ഇതേക്കുറിച്ച് വന്നിരുന്നു. സതീശന് ഒരിക്കലും ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം പാർട്ടി വേദികളിൽ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ശരിയാണല്ലോ. ഞങ്ങളെ പുറത്താക്കപ്പെട്ടു കൂടിയ അധ്യായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമത്തിലാക്കിയില്ലേ? എങ്ങനെ മുന്നണി പോയതിൻ്റെ പേരിലുള്ള വിഷമമല്ല, ഞങ്ങളുടെ നയങ്ങളുടെ സമീപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ. അപ്പോൾ ഞങ്ങളെന്താ ചിന്തിച്ചത്?
ഏത് പ്രത്യയശാസ്ത്രവും നടപടികളും തുടരുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കണം. ആ രാഷ്ട്രീയ തീരുമാനം ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ കണ്ടത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നായിരുന്നില്ല. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു മുന്നണി ചേർന്നില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൻ്റെ വലിപ്പവും തോതും ശക്തിയും ഒക്കെ അനുസരിച്ച് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യപ്പെട്ടു. വി ഡി സതീശന് വേണമെങ്കിൽ ഒറ്റ വാചകത്തിൽ മറുപടി പറയാമായിരുന്നു, അവർ വിട്ടുപോയ പാർട്ടിയാണ്, വേണമെങ്കിൽ തിരിച്ചു വരണമെങ്കിൽ ഇങ്ങോട്ട് സമീപിക്കട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫ് അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കളെങ്കിലും? എപ്പോഴും കേൾക്കുമ്പോൾ സന്തോഷമുള്ളതും ഞങ്ങളുടെ പൊതു സ്വീകാര്യതയെ സ്വാഗതം ചെയ്യുന്നതും അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സ്വീകരിക്കുകയും ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം ഒരുക്കുകയും ഞങ്ങളുടെ പാർട്ടി ചെയർമാനിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നൊരു മുന്നണിയിൽ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള നിലപാടുകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ ആ ചർച്ചയ്ക്ക് ഇപ്പോൾ എന്ത് പ്രസക്തി? അതാണല്ലോ പ്രശ്നം. ഇതിലെപ്പോഴും ഇപ്പോൾ ഏത് മുന്നണിയിലാണോ നിൽക്കുന്നത് അവിടെ ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും നിങ്ങളുടെ നിലപാടുകൾക്ക് വ്യത്യസ്തമായി മുന്നണിയിൽ നിന്നൊരു നിലപാട് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളായിരിക്കും. അതായിരിക്കും ഇദ്ദേഹം രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അതിലൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ നിൽക്കുമ്പോഴും ചില പൊതു നിലപാടുകളിൽ, ഉദാഹരണത്തിന് ലവ് ജിഹാദിൻ്റെ കാര്യം വരുമ്പോഴും ന്യൂനപക്ഷ സംവരണത്തിൻ്റെ കാര്യം വരുമ്പോഴുമൊക്കെ കേരള കോൺഗ്രസ്സിന് എന്ത് നിലപാടെടുക്കണം, തുറന്ന് എന്ത് കാര്യം പറയണം എന്ന കാര്യത്തിൽ ഒരു സങ്കോചം ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ പാർട്ടി ചെയർമാനോട് ആദ്യം ചോദിക്കുമ്പോൾ തന്നെ നിൽക്കട്ടെ ഒന്ന് പഠിച്ചിട്ട് പറയാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് യു ഡി എഫിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു വിഷയമൊന്നും ഇവിടെ ഇല്ല. അതിനേക്കാൾ ഏറെ വിഷയങ്ങൾക്ക് തീരുമാനവും തീർപ്പും ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട എന്ത് വിഷയമായി ഇപ്പോൾ ഉള്ളത്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ പ്രവർത്തിച്ച് ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തുവാനുള്ള തീരുമാനമെടുത്ത് മുന്നണിയുടെ ഭാഗമാകുന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. മുന്നണി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും ഒരേപോലെയുള്ള ചിന്തകളും വ്യത്യസ്തമായ ചിന്തകളും ഉണ്ടാകാം. ആ ചിന്തകളെ ഏകോപിപ്പിക്കുവാനും അതിനെ ഒരേപോലെ കൊണ്ടുപോകാനും കഴിയുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾക്കൊരു ഏകീകൃത സ്വഭാവം, അതാണല്ലോ മുന്നണിയുടെ ഐക്യം. അത് സാധ്യമാക്കുന്നതിൽ ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോൾ ഒരു തർക്കവും ഞങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ യു ഡി എഫിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു കക്ഷിയുണ്ട്, കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗം അവിടെയുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരിക എന്ന് പറയുമ്പോൾ യു ഡി എഫിൽ തന്നെ ഒരു പക്ഷേ ഒരു അമർഷം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തേക്കാൾ മാണി വിഭാഗം ഉള്ളതാണ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതെന്ന്, ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ ഉപകരിക്കുന്നത് എന്ന ഒരു തോന്നൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടാവുമോ? അത് ഒന്നര വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ്. കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഏതെങ്കിലും ഘട്ടമെടുത്ത് പരിശോധിക്കുമ്പോൾ മാണി വിഭാഗത്തിൻ്റെയും ഇതര ഗ്രൂപ്പിൻ്റെയും ബേസിൽ കൂടുതൽ ജനപ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികളുമുള്ള കക്ഷി ഏതാണ്? അത് പണ്ടേ കണക്കാക്കാമല്ലോ. ഇപ്പോൾ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഞങ്ങൾ നിയമസഭയിൽ 5 പേരുണ്ടായിരുന്നു പാർട്ടി പ്രതിസന്ധിയിൽ. അന്ന് 3 പേർ അപ്പുറയായിരുന്നു, 2 പേരെ ഇപ്പുറം ഉണ്ടായിരുന്നുള്ളൂ. ആ ഭീതി ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഇപ്പോൾ എന്താ കേരളത്തിൽ 5 MLA 2 MP ഉള്ള പാർട്ടിയാണ്. അത് ശരിയ കാര്യമാണോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ രാഷ്ട്രീയപരമായി കേരളത്തിലെ ജനങ്ങളെടുത്ത തീരുമാനം ചെറുതല്ല. ശ്രീ റോഷി അഗസ്റ്റിൻ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തുടക്കത്തിൽ CPI-യുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞു ഇപ്പോൾ നല്ലൊരു സംഘടനാ സംവിധാനത്തിലാണ് LDF കടന്നു പോകുന്നതെന്ന്, അതായത് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാണല്ലോ. CPI പക്ഷേ ഈ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നതിൽ മടി കാണിക്കാറില്ല. ഉദാഹരണത്തിന് ലോകായുക്തയുടെ വിവാദം വന്നപ്പോഴൊക്കെ CPI സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായ അഭിപ്രായ പഠനം നടത്തുകയുണ്ടായി. മുന്നണിയിൽ അത്തരത്തിലുള്ളൊരു ചർച്ച നടന്നിട്ടില്ല എന്നതിലുള്ള പരാതിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസിന് ഇത്തരത്തിൽ നിലപാടുകൾ പരസ്യമായി പറയുവാനുള്ള ഒരവസരം അല്ലെങ്കിൽ മനഃപൂർവ്വം വേണ്ട എന്ന് വെക്കുന്നതാണോ, വെറുതെ കുഴപ്പത്തിൽ ചാടേണ്ട എന്ന് കരുതി? എല്ലാ കാര്യങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും പറയണമെന്ന് നിർബന്ധമില്ല. പ്രതിഷേധങ്ങൾ ഉയരുന്നതെല്ലാം ഗാന്ധി പാർക്കിലായിരിക്കണം നിർബന്ധമില്ല, സെക്രട്ടേറിയറ്റിൻ്റെ പിടിക്കലായിരിക്കണം നിർബന്ധമില്ല. അതിലും ആധികാരികമായി ഈ വിഷയങ്ങളെ എത്തിക്കേണ്ട വേദികളിൽ എത്തിക്കാനും സംസാരിക്കാനും കഴിഞ്ഞാൽ അതിനും അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ പക്വമായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതായത് ഗാന്ധി പാർക്കിലല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ പറയേണ്ടത് എന്ന് പറയുമ്പോൾ LDF യോഗത്തിൽ കൃത്യമായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് അറിയിക്കുവാൻ കഴിയുന്നുണ്ട് എന്നാണോ സംശയം? ഇരിക്കുന്നു
എൽ ഡി എഫ് യോഗത്തിൽ പറയുന്ന വിഷയങ്ങൾ അത് എൽ ഡി എഫ് യോഗത്തിലുള്ളതാണ്. അത് എൽ ഡി എഫ് നേതൃത്വത്തിനറിയാം. അതെല്ലാം പരസ്യമാകേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണല്ലോ കമ്മിറ്റിയുടെ പ്രസക്തി. മന്ത്രിസഭാ യോഗത്തിൽ ചേരുന്ന കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലോകായുക്ത വിഷയമുണ്ടല്ലോ, അത് എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയായിട്ടില്ല, ഈ ഓർഡിനൻസിനെ കുറിച്ച്. അല്ല, എൽ ഡി എഫ് യോഗത്തിനുണ്ടെങ്കിൽ ഞാൻ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൽ ഡി എഫ് പങ്കെടുക്കാറില്ല. പാർട്ടി ചെയർമാനാണ് പങ്കെടുക്കുന്നത്. അത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ പാർട്ടി കോർത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. അത് വരട്ടെ. പിന്നെ താങ്കളുടെ വകുപ്പിലേക്ക് വരികയാണെങ്കിൽ, ജലവിഭവ വകുപ്പിന് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം മുല്ലപ്പെരിയാർ വിഷയമാണ്. പക്ഷേ താങ്കൾ അക്കാര്യത്തിൽ ഭാഗ്യവാനായി ഇപ്പോൾ. കാരണം നവംബർ കഴിയുന്നതോടുകൂടി മുല്ലപ്പെരിയാർ വിഷയം അങ്ങ് തണുക്കും, പിന്നെ അടുത്ത മഴ വരണം മുല്ലപ്പെരിയാർ വിഷയം വളർന്നു വരുവാൻ. പക്ഷേ ഇത്തവണ മഴക്കാലത്ത് താങ്കളെ ഒരു പ്രതിരോധത്തിലാക്കിയിട്ടില്ലേ മുല്ലപ്പെരിയാർ വിഷയം? ഒരു തവണ സ്ഥലത്ത് ചെല്ലുമ്പോൾ താങ്കളെ തടയുന്ന സാഹചര്യമുണ്ടായി. അത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് പിന്നീട് മാധ്യമങ്ങളിലൂടെ പരസ്യമായപ്പോൾ താങ്കൾക്ക് കുറച്ച് ദിവസങ്ങളിലെങ്കിലും പരസ്യമായൊരു അഭിപ്രായ പഠനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, താങ്കൾക്ക് വ്യക്തിപരമായ ഒരു നഷ്ടമുണ്ടായ സമയത്ത് ഈ വിഷയം ഉയർന്നു വന്നു. പക്ഷേ എന്താണ് ഇക്കാര്യത്തിൽ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോഴും കേരളം എന്തുകൊണ്ട് പ്രതിരോധത്തിലായി പോകുന്നു? എനിക്ക് ആ വിഷയത്തിലെല്ലാം തുറന്ന സമയത്തിനുള്ളിലാണ്. മുല്ലപ്പെരിയാറിൽ ഇതുമായി ബന്ധപ്പെട്ട് ചപ്പാത്തിൽ നടത്തുന്ന സമരം ഞാൻ 9 ദിവസം നിരാഹാരം കിടന്നയാളാണ്. അതേ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിൻ്റെ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ എനിക്കൊരു ആശങ്കയുടെ ആവശ്യമില്ല. ഞാൻ മുല്ലപ്പെരിയാർ വിഷയം ഉണ്ടായപ്പോൾ അണക്കെട്ട് തുറന്നുവിടുന്ന സന്ദർഭത്തിലും മഴ കടുത്ത സന്ദർഭത്തിലും ഞാൻ വണ്ടിപ്പെരിയാറിലും മുല്ലപ്പെരിയാറിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒളിച്ചുകൂടിയില്ലല്ലോ, അത് ഞങ്ങളോടൊപ്പമായിരുന്നു. 142 അടിയായി ജലനിരപ്പ് ഉയർത്തുവാൻ സുപ്രീം കോടതി എടുത്ത തീരുമാനം ഏത് കാലഘട്ടമായിരുന്നു? സുപ്രീം കോടതിയുടെ ഡിസിഷൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് മറികടക്കാൻ പറ്റിയ കാര്യമാണോ? എന്നാൽ സ്റ്റേറ്റിൻ്റെ അധീനത്തിൽപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പരമാവധി ശ്രമിച്ചു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ, അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് മാറാൻ മന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെ രാവും പകലും നിന്ന് നേതൃത്വം കൊടുത്തു. ഒരു സംശയമില്ല, താങ്കൾ രാവും പകലും ഇല്ലാതെ അവിടെ പോയിട്ടുണ്ട്. അവിടെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേരളം എന്തിന് കൂട്ടുനിന്നു? താങ്കൾ പറഞ്ഞു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു എന്ന്. ശരിയാണ്, അങ്ങനെ സുപ്രീം കോടതി വിധി ഉള്ളപ്പോൾ കേരളത്തിന് തടസ്സം നിൽക്കുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ തടസ്സം നിൽക്കാതിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലായി. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ മേൽ ഈ കുറ്റങ്ങൾ കെട്ടിവെക്കുകയാണ് ഉണ്ടായത്. അത് താങ്കൾക്ക് ഒരു മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. നമ്മളെല്ലാം വളരെ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ആളെയാണ്. ഞാനൊരു സുപ്രഭാതത്തിലാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഇൻട്രസ്റ്റേറ്റ് വാട്ടേഴ്സ് ഡിസ്കഷൻ, അവിടെയാണല്ലോ പ്രശ്നം ഉണ്ടായെന്ന് പറയപ്പെടുന്നത്. എല്ലാ വർഷവും മുഖ്യമന്ത്രിമാർ തലത്തിലും ഗവൺമെൻറ് സെക്രട്ടറിമാർ തലത്തിലും ഉള്ള മീറ്റിങ്ങൾ നടക്കാറുണ്ട്. സെക്രട്ടറിമാർ തലത്തിലുള്ളൊരു മീറ്റിംഗ് നടന്ന സന്ദർഭത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം അജണ്ടയിൽ വന്നത്. അത് മുല്ലപ്പെരിയാർ മാത്രമല്ല, നമ്മുടെ നിരവധിയായ ഇൻട്രസ്റ്റേറ്റ് ഇഷ്യൂസോടെ അതിൻ്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാർ. ഞാൻ പിന്നീടാണ് ഈ വിഷയം ശ്രദ്ധിക്കേണ്ടി പോലും വന്നത്. അവളെ അല്ല, അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ശ്രീ റോഷി അഗസ്റ്റിൻ ഒരു മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം എല്ലാ രേഖകളും ഓരോ ദിവസമായി പുറത്തു വരികയായിരുന്നു ആ മഴക്കാലത്ത്. അത് കേരളത്തിലെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ തമിഴ്നാട് ചെയ്യുമ്പോൾ അത് മന്ത്രിമാർ അറിയുന്നില്ല. ഇവിടുത്തെ ജലവിഭവ മന്ത്രിയും ഇവിടുത്തെ വനം മന്ത്രിയും കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മാത്രമാണോ ഇക്കാര്യം അറിയുന്നത്? തമിഴ്നാട് മന്ത്രിമാർ അറിയുന്നുണ്ട്. തമിഴ്നാട്ടിലെ ജലവിഭവ മന്ത്രി മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്നു, ഈ കാര്യങ്ങൾ പറയുന്നു. അറിയുന്നില്ല എന്നുള്ളതല്ല, ഈ വിഷയം നടന്നത് ഇൻട്രസ്റ്റേറ്റ് ഡിസ്കഷൻസ് നടക്കുമ്പോൾ സെക്രട്ടറി തലത്തിൽ നടക്കുന്ന മീറ്റിംഗ് സെക്രട്ടറിമാരെണ്ണാമെങ്കിലോ അവിടെ എടുത്ത തീരുമാനങ്ങൾ ആണല്ലോ പിന്നെ പ്രധാന വിഷയം. അവിടെ എവിടെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ഇൻട്രസ്റ്റേറ്റ് ഡിസ്കഷനിൽ ഇപ്പം മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ട, ചാനലുകളിൽ പുറത്തു വന്ന ഈ തീരുമാനം എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? പക്ഷേ സുപ്രീം കോടതിയിൽ അതിനെക്കുറിച്ചുള്ള രേഖ സമർപ്പിക്കുകയും എന്നെ കാണുക. ഇപ്പം ഞാൻ സമ്മതിക്കാം. അല്ല, ഞാൻ ഡോക്യുമെന്റ്സ് ഞാൻ പറയാം. ബേബി ഡാം എടുത്ത തീരുമാനം അവരവരുടെ ഇഷ്യൂ പറഞ്ഞു. കേരള ഭാഗത്തുനിന്നുള്ള ഓഫീഷ്യേഴ്സ് പറഞ്ഞു നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻസ് ഇങ്ങനെ കിട്ടിയിട്ടില്ല, പ്രോപ്പർ ആപ്ലിക്കേഷൻസ് കിട്ടിയാൽ പരിഗണിക്കാം. പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ അത് ഡിസിഷൻ അല്ല. രണ്ടാമത്, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ മിനിറ്റ്സ് നമ്മുടെ സ്റ്റേറ്റിന് വെറ്റ് ചെയ്യാൻ തോന്നുന്നു. ജോയിൻറ്റ് മീറ്റിംഗ് ആണല്ലോ, ഇവിടുന്ന് വെറ്റ് ചെയ്ത് തമിഴ്നാടിന് കൊടുത്തു.
തമിഴ്നാടിന് വെറ്റിയത് ഇപ്പം കിട്ടി. ഇതുവരെ അതിന്റെ ഫൈനൽ ഓർഡേഴ്സ് ആയിട്ടില്ലല്ലോ. അപ്പോൾ ആ വന്ന കോപ്പികളാണ് നമ്മളെ ചർച്ചയ്ക്ക് ആധാരമായി. അപ്പോൾ എന്തിനൊരു ഉദ്യോഗസ്ഥൻ ഇതിന് കൂട്ടു നിൽക്കണം? ആ ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് വിചാരിച്ച് ഒരു സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നല്ലോ. കാരണമാണല്ലോ പറഞ്ഞത്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ എന്നോട് ചോദിച്ച ചോദ്യം എന്താ, വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററിയുടെ സെക്രട്ടറി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വെച്ച് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നത് എന്നല്ലേ എന്നോട് ചോദിച്ചത്? അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടില്ല. അങ്ങനെ മീറ്റിംഗ് നടന്നെങ്കിൽ ഒന്ന് കോൾ ലെറ്റർ പോകണം, രണ്ട് എത്ര പേര് പങ്കെടുത്തു എന്ന് വേണം, ഒന്ന് മിനിറ്റ്സ് വേണം, നാല് ഇതിന് കൺക്ലൂഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാടിന് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടോ ഈ ജലവിഭവ വകുപ്പിലും വനം വകുപ്പിലും ഒക്കെ? അല്ല, ജലവിഭവവുമായിട്ട് ബന്ധമില്ലെന്ന ഈ പറയുന്നത്. അങ്ങനെയൊരു സംഭവം നടന്നെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതുവരെ ആരും ഡോക്യുമെൻറ്റ്സ് കാണിച്ചിട്ടില്ലല്ലോ. അഭിയോഗങ്ങൾ അംഗീകരിക്കാൻ മന്ത്രി എന്ന നിലയിൽ എനിക്ക് സാധ്യമല്ല. ഞാൻ കൃത്യമായി ഇപ്പോഴും ഇക്കാര്യത്തിൽ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം വേണം. ഒരു ബുദ്ധിമുട്ടില്ല, വനം വകുപ്പും ജലവിഭവ വകുപ്പുമായുള്ള. പക്ഷേ ഈ വിവാദം ഉയർന്നു വരുന്ന സമയത്ത് വനം വകുപ്പ് മന്ത്രി പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ജലവിഭവ മന്ത്രി പറയുന്നു പങ്കാളിത്തമില്ല. അപ്പോൾ അതിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇതെന്തോ തമിഴ്നാടിന് വേണ്ടി ഇവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന്. ശരി, നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ തമിഴ്നാടിനായി ജോലി ചെയ്യുന്നുണ്ട്. ഒന്ന്, അവിടെ ആദ്യം വന്നത് ഈ സംയുക്ത പരിശോധനയാണ്, ജലവിഭവ വകുപ്പും തമിഴ്നാടും കൂടെ നടത്തിയത്. അങ്ങനെ ജലവിഭവ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിട്ടില്ല, പോയിട്ടില്ല. അങ്ങനെ മരം മുറിക്കുന്ന കേസിൽ പരിശോധനയ്ക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ശ്രീ റോഷി അഗസ്റ്റിൻ, അങ്ങനെയാണെങ്കിൽ ഒരു പൊതുസമൂഹത്തോട് തുറന്നു പറയേണ്ട ഒരു കാര്യമാണ്, എന്താണ് മുല്ലപ്പെരിയാറിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ചർച്ചയിലൂടെ ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഇപ്പം പുതിയ ഡാമെന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം, അതിലേക്കായിട്ട് അവർ വഴങ്ങും. അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദേശം ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഏറ്റവും നല്ല സാഹചര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ എടുത്തതാക്കി ഒരു പുതിയ ഡാമുണ്ടാകണം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഒരു പുതിയ ഡാമുണ്ടാകണം എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹമാണല്ലോ പ്രകടിപ്പിക്കുന്നത്. അതിന് ഏതൊക്കെ വഴിയാകാം, ഔട്ട് ഓഫ് കോർട്ടാകാം, ഡിസ്കഷൻസ് ആകാം, അതൊക്കെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും തീരുമാനിക്കട്ടെ. ഇനിയുള്ളത് സുപ്രീം കോടതിയിലെ കേസല്ലേ, ഭാവിയിൽ എന്ത് വേണം എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും, അത് കോടതിയിലേക്ക് വരട്ടെ. ഒരു പുതിയ ഡാം ഉണ്ടാകാൻ ഔട്ട് ഓഫ് കോർട്ടിൽ എങ്ങനെ പോകണം, അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലുള്ള ഡിസ്കഷൻസും ഉണ്ടാകണമെന്നുള്ളത് അത് വേണ്ടതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇനിയും അടുത്ത മഴക്കാലം വരും, അപ്പോൾ ആ സമയത്ത് വീണ്ടും ഈ ആശങ്ക ഉണ്ടാകും. അപ്പോഴും ഈ കോടതിയിലെ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആ സമയത്ത് പുറത്ത് വരും, കുറേയേറെ ഹർജികൾ കോടതിയിലേക്ക് വരും. അപ്പോൾ ഈ തമിഴ്നാടുമായിട്ട് ഒരു ചർച്ച നടക്കുമെന്നൊക്കെ ഡിസംബറിൽ ഒരു ചർച്ച ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നുവല്ലോ, ആ ചർച്ച യഥാർത്ഥത്തിൽ സംഭവിച്ചു? അങ്ങനെ ഒരു ചർച്ച നടന്നോ? അങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകളല്ലേ വന്നത്? ഉണ്ടായിട്ടില്ല. അല്ല, വാർത്തകളിലൂടെ ആണല്ലോ എല്ലാവരും ശ്രദ്ധിച്ചത്. അതൊക്കെ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും നടക്കുമ്പോൾ അറിയിക്കേണ്ട സന്ദർഭത്തിൽ അറിയിക്കുക. ഒന്ന്, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തു വരേണ്ടതൊന്നല്ല. കോടതി പരാമർശിക്കേണ്ട വിഷയങ്ങളുണ്ട്, ഗവൺമെൻറ്റുകൾ തമ്മിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. വാർത്തകളേക്കാൾ ഉപരിയായി ഒരു പൊതു സ്വഭാവത്തോടുകൂടി തമിഴ്നാടിനാവശ്യമായ വെള്ളം അവർക്ക് കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ഒപ്പം കേരളത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച വിഷയം പരിഹരിക്കുക എന്നുള്ളത് അധിക പ്രാധാന്യമുള്ള കാര്യമാണ്. അടുത്ത മഴക്കാലത്തെങ്കിലും ഇങ്ങനെ ഒരു ആശങ്കയുടെ അന്തരീക്ഷം ഉണ്ടാവുകയില്ല. തമിഴ്നാട് ഈ 142 അടി വരെ വെള്ളം ഉയരുന്നതും കാത്തു നിന്നിട്ട് പിന്നെ വെള്ളം ഒഴുക്കി വിടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. ക്രമീകരിച്ചു കൊണ്ട് പോകുവാനുള്ള ഒരു സംവിധാനം, അതെന്തായാലും കോടതി വഴി നടക്കുകയില്ലല്ലോ, അത് ഔട്ട് ഓഫ് കോർട്ടേ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു ചർച്ചയുടെ മേശ, അത് ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലും ഇത് അതിവൈകാരികമായ കാര്യമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കേരളത്തേക്കാൾ ബുദ്ധിമുട്ടാണ് തമിഴ്നാടിന്. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ബന്ധമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം കേരളത്തിനും കൂടി അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യത ഇല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയെ കരുതലോടുകൂടി കാണാൻ ഏതറ്റം വരെ പോകണമെങ്കിലും പോകും. ഇപ്പോൾ ഉന്നയിച്ച വിഷയം കോടതിയും കൂടെ പരാമർശിക്കുന്നതാണ്. സുപ്രീം കോടതിയുടെ വിധിയിൽ നിൽക്കുന്നതിനപ്പുറത്തോട്ടൊരു കാര്യം
കോൺക്രീറ്റായിട്ട് പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ പരിശ്രമം തുടരാം, ആകാം, ശ്രമിക്കാം എന്നൊക്കെ ഉള്ളതാണ് ആ വാക്കിന് അർത്ഥം കൊടുക്കാൻ കഴിയുന്നത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും ഒരു രാഷ്ട്രീയ നേതൃത്വവും ഇവിടെ ഒരിടാം വേണം എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. നമ്മളെ നിയമസഭ പോലും രണ്ട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു യുനാനിമസായി പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം രാഷ്ട്രീയ ഐക്യമുള്ള ഒരേ തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് കൊണ്ടുവന്ന് നമ്മുടെ ആശയത്തെയും നമ്മുടെ വാദത്തിൻ്റെയും മുനയടിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ വാദം. മറ്റൊന്ന്, താങ്കൾ പിന്നെ ഒരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നന്നാക്കാറില്ല, അതൊരു പൊതുവായ പ്രശ്നമാണ്. ജലവിഭവ വകുപ്പിനെ ആളുകൾ കുറ്റം പറഞ്ഞു മടുത്തു. പക്ഷേ അവിടെയാണ് താങ്കളും പി ഡബ്ല്യു ഡി മന്ത്രിയുമായുള്ള മുഹമ്മദ് റിയാസുമായുള്ള ഒരു തർക്കം എന്ന് വെച്ചാൽ നേർക്ക് നേരുള്ള തർക്കമല്ല, രണ്ടുപേരും രണ്ട് അഭിപ്രായം പറയുന്നു. ജനങ്ങൾക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, ആര് റോഡ് നന്നാക്കും? 1957 മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ ഈ കഴിഞ്ഞ 5 വർഷം മുമ്പ് വരെ 1700,000 കണക്ഷനാണ് വാട്ടർ അതോറിറ്റി കൊടുത്തത്. എന്നാൽ 2024 ആകുമ്പോഴേക്കും 45,00,000 കണക്ഷൻ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഏകദേശം 1,200,000 കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 30,00,000 കണക്ഷൻ കൊടുക്കുന്നതിനുള്ള വർക്കുകൾ പുരോഗമിക്കുകയാണ്. ധാരാളം റോഡുകൾ പൊളിയേണ്ടി വരും, പി ഡബ്ല്യു ഡിയും പഞ്ചായത്തും എല്ലാം സംഭവിക്കും. അതിന് ഒരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ ചില ആലോചനകൾ ഞങ്ങൾ നടത്തി. ഞാനും മുഹമ്മദ് റിയാസുമായി ഞങ്ങൾ വകുപ്പുകൾ തമ്മിൽ ചില ആശയവിനിമയം നടത്തി. തർക്കങ്ങളല്ല ആവശ്യം, ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ചില നിർദ്ദേശം കൊടുത്തു. ആവശ്യമെങ്കിൽ നിലവിൽ പണി തീർത്ത റോഡുകൾ പൊളിക്കേണ്ടി വരികയാണെങ്കിൽ അതിനൊരു ചിട്ടയായ ക്രമം. അതെന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു റോഡ് നന്നാക്കി അവരങ്ങ് പോയി കഴിഞ്ഞ ഉടൻ തന്നെ വാട്ടർ അതോറിറ്റി അതുണ്ടാകാതിരിക്കാനാ? ഒന്ന്, പുതിയ ഏതെങ്കിലും വർക്ക് എടുക്കുവാണെങ്കിൽ രണ്ട് വകുപ്പും തമ്മിൽ ആലോചിച്ച് വേണം ഇനി വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. കുത്തിപ്പൊളിച്ചിട്ട് നന്നാക്കാൻ പോകണ്ട. പുതിയ വർക്കുകൾ എടുക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ അതോറിറ്റിൻ്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും, പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥർ ഇത് മോണിറ്റർ ചെയ്യും, അവരുടെ സൂപ്പർവിഷനിൽ പണി നടത്താനുള്ള സുഗുനിൽ ചെയ്യും. ജലജീവ മിഷൻ്റെ 2-ാം ഘട്ടം 3-ാം ഘട്ടം തൊട്ട് ഗ്രാമീണ റോഡുകൾ പൊളിച്ചാൽ ഗ്രാമീണ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് കൂടി ഈ ടെൻഡറിനകത്ത് ഉൾപ്പെടുത്തും. ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോഴും ജനങ്ങൾ ആദ്യം പരാതിയുമായിട്ട് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്കാണ്, അവർ കൈമലർത്തും. അല്ല, ഞാൻ പറഞ്ഞത് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ അനുഭവിച്ചു വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും വരുന്ന 6 മാസക്കാലം കൊണ്ട് ഇത്തരം പരാതീനതകൾ തീർന്ന് വാട്ടർ അതോറിറ്റിയുടെ പണിയും പൊതുമരാമത്ത് വകുപ്പ് പണിയും ഒരേപോലെ മുന്നോട്ട് പോകുന്ന ഒരു നിലപാടുണ്ടാകും. 2 ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ വെച്ച് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനം ചീഫ് എഞ്ചിനീയേഴ്സും ഗവൺമെൻറ് സെക്രട്ടറിമാരും പി ഡബ്ല്യു ഡി സെക്രട്ടറി കൺവീനറായിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെയും പി ഡബ്ല്യു ഡിയുടെയും ഏതാണ്ട് 7 എഞ്ചിനീയേഴ്സ് 7-ൽ 14 പേരടങ്ങുന്ന ഒരു ടീമിനെ നിയോഗിച്ച് ഓൾ കേരള ബേസിൽ ലിസ്റ്റെടുത്ത് ഞങ്ങളത് വളരെ ക്രമപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോവാണ്. റിയാസ് ആ കാര്യത്തിൽ വളരെ നല്ല സമീപനമാണ് സ്വീകരിച്ചത്. അല്ല, റിയാസാണ് ഈ വിഷയം മുന്നിലേക്ക് കൊണ്ടുവന്നത്. അല്ല, റിയാസ് കൊണ്ടുവന്ന വിഷയത്തെ കുറ്റപ്പെടുത്താനല്ല ഞാൻ തയ്യാറാകുന്നത്. മുഹമ്മദ് റിയാസ് വേഴ്സസ് മറ്റ് മന്ത്രിമാർ, അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ? കാരണം അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി വരാറുണ്ട്, പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പൊതുവേയുള്ള ഒരു അതിന് ഞാൻ ഒരു റൂമർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഒരു അഭ്യൂഹങ്ങൾ പരക്കുന്നു മുഹമ്മദ് റിയാസ് എല്ലാ കാര്യത്തിലും ഒരു മേധാവിത്വം കാണിക്കുന്നു മറ്റ് മന്ത്രിമാരെക്കാൾ എന്ന്. ഓ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഓരോരുത്തരും ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതൊന്നും ഭരണപരമായ വിഷയങ്ങളോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലോ വകുപ്പിൻ്റെ പ്രവർത്തനത്തിലൊന്നും ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് എൻ്റെ വകുപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്, അത് ഞങ്ങൾ പരസ്പരം ആലോചിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി ആലോചിക്കും. മുഖ്യമന്ത്രിയുടെ ആലോചിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആലോചിക്കും. അതൊന്നൊരു ഭരണപരമായ തടസ്സത്തിന് യാതൊരു തരത്തിലുള്ള വിഷയമുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പരാതിയെക്കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ അധിക ബില്ല് പലപ്പോഴും വരുന്നുണ്ട്, അത് ആളുകൾ അറിയുന്നില്ല. അവർ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ചാർജിനേക്കാൾ കൂടുതൽ വില വരികയാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അത് തടയുവാനുള്ള മാർഗങ്ങളില്ല. അതിപ്പോൾ നമ്മൾ ഒട്ടേറെ കംപ്ലയിൻറ്റ്സ് കിട്ടി, ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ല് വരുന്നതെന്നാണ് ഇവരുടെ കംപ്ലയിൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അവൻ വെള്ളം എവിടെയെങ്കിലും ചോർച്ച സംഭവിച്ചിട്ടുണ്ട്, മെയിൻ റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് എടുത്ത കണക്ഷൻ, ആ വീട്ടിലേക്ക് എടുത്ത കണക്ഷനിൽ എവിടെയെങ്കിലും ഈ വെള്ളം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇത് ആ കൺസ്യൂമറിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ബില്ല് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്, അത് പരമാവധി പരിഹരിക്കും. അത് കണ്ടെത്താൻ എല്ലാവരുടെയും ശ്രമം വേണം. ഉപയോഗിച്ച വെള്ളത്തിൻ്റെ മാത്രം അളവെത്രയെന്ന് കണക്കാക്കി പണം കൊടുക്കാനും കഴിയുന്ന ഒരു പ്രീപെയ്ഡ് മീറ്റർ സിസ്റ്റം ചില പുരുഷ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
ഞങ്ങളും ചിന്തിക്കുക, തീരുമാനമായ കാര്യമല്ല. ഇപ്പം നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ 300 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ആ റേഷ്യോ പ്രകാരം 300 രൂപയുടെ വെള്ളം വരുമ്പോൾ നിൽക്കും. പിന്നെ 7 ആപ്സിലേക്ക് പോകണ്ട, ടോപ്പപ്പ് ചെയ്താൽ മതി, 200 രൂപ കണ്ട ചാർജ് ചെയ്താൽ വെള്ളം വരും. അപ്പോൾ ഒരിക്കലും വെള്ളത്തിന് നഷ്ടമില്ലാതെയും കൺസ്യൂമേഴ്സിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെയും വിഷയം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശാസ്ത്രീയ നിരീക്ഷണം. എന്തായാലും താങ്കൾ ആ രീതിയിലുള്ള ആധുനികവൽക്കരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം ചോദിച്ചിരുന്നു, ഈ LDFൽ നിൽക്കുമ്പോൾ ചില രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിന് ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ടോ എന്ന്. ഏറ്റവും അടുത്ത് ഈ രവീന്ദ്രൻ പട്ടയങ്ങളെക്കുറിച്ചുള്ള വിഷയം, രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കണം എന്ന തീരുമാനം വന്ന സമയത്ത് കേരള കോൺഗ്രസിനെ എന്ത് നിലപാടെടുക്കും എന്നതിലൊരു ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. ഒരു കുഴപ്പമുണ്ടായില്ല. ഏതൊരു പട്ടയവും ഏത് കാലഘട്ടത്തിൽ കൊടുത്തതാണെങ്കിലും പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ആ രവീന്ദ്രൻ പട്ടയം കിട്ടിയ ആർക്കും നാളിതുവരെ പട്ടയത്തിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടില്ലല്ലോ, അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ പട്ടയം പക്ഷേ കർഷകരെ ബാധിക്കുന്ന വിഷയം അല്ലാത്തത്, ആ പട്ടയത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന കർഷകർക്ക് വീണ്ടും അപേക്ഷ കൊടുക്കാനുള്ള സാഹചര്യം കൊടുത്ത് പരിശോധിച്ച് പട്ടയം കൊടുക്കുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഭൂപ്രശ്നങ്ങളുടെ വിഷയത്തിലും ഇടുക്കിയുടെ പൊതുവികസന കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ താല്പര്യം എടുക്കാനും ഗവൺമെൻറ് ജൂബിലി വർഷത്തിൽ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായി ഒരു കാഴ്ചപ്പാടോടുകൂടി വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും ഞങ്ങൾ ആഗ്രഹിക്കുക. കേരള കോൺഗ്രസ് എമ്മിൽ കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ജോസ് കെ മാണിക്ക് പാലായിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പാർട്ടിയുടെ തലപ്പത്ത് താങ്കളാണോ ജോസ് കെ മാണിയാണോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ചിലപ്പോൾ താങ്കളുടെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നതായിരിക്കും. താങ്കൾ വൈകാതെ മുകളിലേക്കെത്തും, അവിടെ LDF UDF ഒരു മാറ്റമുണ്ടാകും. താങ്കൾ LDFൽ നിൽക്കും, ജോസ് കെ മാണി UDFലേക്ക് പോകും. അതെന്താ അത്തരത്തിലുള്ളൊരു പ്രചാരണം നടക്കുന്നത്? എന്തുകൊണ്ടാണ് ആരെങ്കിലും ഉയർത്തിവിടുന്നതാണ്? അതിന് സത്യസന്ധമായി പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാതെ കൊണ്ടാണ്. അല്ല, കേരള കോൺഗ്രസിൻ്റെ യഥാർത്ഥ ചിത്രം അങ്ങനെയാണ്. അതാണ് ഞാൻ പറയുന്നത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിന് കീഴിലുള്ള ഈ പാർട്ടി സംവിധാനത്തെ ഇത്തരം ആക്ഷേപങ്ങൾ കൊണ്ടോ ഇത്തരം വ്യാജപ്രചരണങ്ങൾ കൊണ്ടോ നേരിടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നേതാവേ ഉള്ളൂ, ഒരു നേതൃത്വമേ ഉള്ളൂ. അത് കെ എം മാണി സാറിന് കൊടുത്ത സ്ഥാനവും അധികാരവും കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയിൽ ജോസ് കെ മാണിക്ക് നൽകി. അതിന് കീഴിലാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂട്. ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ചില പ്രതിസന്ധികളുണ്ടെന്ന ബോധ്യമുള്ളവരും കാണാം. പക്ഷെ ഇതൊന്നും കേരള കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നം. അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ പാർട്ടിയെ? ആർക്കും സമീപിക്കാമല്ലോ, ഒന്നല്ലോ പലരും. ഇനിയും വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ള വാർത്ത, അതെല്ലാം ഞങ്ങൾ സ്ക്രീൻ ചെയ്യും. അതിന് അങ്ങനെയാണെങ്കിൽ LDFൽ എന്തിനാണ് ഇപ്പോൾ ഒന്നിലേറെ കേരള കോൺഗ്രസുകൾ? എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം കേരളത്തിലെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടി വേറെ ഏതാ ഉള്ളത്? അല്ല, അതല്ല ഞാൻ ചോദിച്ചത് കേരള കോൺഗ്രസിൽ ഒന്നിലേറെ ഉണ്ടെന്ന് പറയുമ്പം പത്രത്താളുകളിലല്ലേ? അല്ല, അതൊന്നായിക്കൂടെ. അല്ല, അതെനിക്കറിയത്തില്ല. ഇന്ന് റെക്കഗ്നൈസ്ഡ് പാർട്ടി ഏതാ? അങ്ങനെയാണെങ്കിൽ ആന്റണി രാജു പ്രതിനിധീകരിക്കുന്ന പാർട്ടി അംഗീകൃതമല്ലേ? അല്ല, ഞാൻ പറയുന്നില്ലല്ലോ, ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമുള്ള പാർട്ടി ഏതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ? അതിപ്പോൾ ആരുടെയും പാർട്ടിയെ കുറിച്ച് കുറ്റപ്പെടുത്തുമല്ല. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് അംഗീകരിച്ച പാർട്ടി ഏതാണ്? അല്ല, കേരള കോൺഗ്രസ് എമ്മിനെ അംഗീകരിച്ചതാണ്. അതിന്റെ നേതാവ് ആരാണ്? ഞാൻ ചോദിച്ചത് LDFൽ എന്തിനാണ് ഇങ്ങനെ രണ്ട് കേരള കോൺഗ്രസുകൾ ഒന്നായി കൂടെ എന്നാണ്. UDFലും LDFലും ഒക്കെ അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അത് ആശയപരമായ പ്രശ്നങ്ങൾ, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. കേരള കോൺഗ്രസ് എം ഒന്നാണ്. അത് ഞങ്ങളെ വളരെ കഷ്ടപ്പെട്ട ആള് ഈ പാർട്ടി ഇപ്പം നിലനിർത്തിയത്. ഞങ്ങളുടെ നേതാവിൻ്റെ മരണശേഷം ഈ പാർട്ടിയെ തകർക്കാവെന്ന് വിചാരിച്ചു, ഇല്ലായ്മപ്പെടുത്താമെന്ന് വിചാരിച്ചു, നിയമപരമായിട്ട് പോരാടി ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരാൾ മുകളിലുണ്ട്, അതിനൊന്നും വിട്ടുകൊടുത്തില്ല. നിയമ പോരാട്ടത്തിലും വിജയിച്ചു, ജനസമ്മതിയിലും വിജയിച്ചു, അംഗബലത്തിലും വിജയിച്ചു, നിയമസഭയിലും വിജയിച്ചു. ഇന്ന് 2 പാർലമെൻറ്റ് മെമ്പർമാരുമുണ്ട്. അതുകൊണ്ട് ഇന്ന് അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ല. കേരള കോൺഗ്രസ് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നതിനും ബുദ്ധിമുട്ടില്ല. ഞങ്ങളാരെയും ശല്യം ചെയ്യാനും പോകുന്നില്ല, ഞങ്ങളാരെയും സ്വാധീനിച്ചു വരുത്താനും പോകുന്നില്ല. മാണി സാർ ഒരു കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അത് ജോസഫ് നിങ്ങളുടെ ആ ഗതി ഉണ്ടാകരുത്. അവിടുന്ന് ആരെയും ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്ന പുള്ളിക്ക് ഒരു ദുരന്തം ഉണ്ടാകരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് PJ ജോസഫ് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പുള്ളിയുടെ കൂടെ ആൾക്കാർ ഇങ്ങ് പോരുന്നു എന്നൊക്കെയുള്ള ധാരണകൾ പ്രചരിപ്പിച്ചു വരുമ്പം ഞങ്ങളായിട്ട് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാണി സാറിൻ്റെ ദുരന്തം അദ്ദേഹത്തിന് ഉണ്ടാകരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
ഞങ്ങൾ സ്വസ്ഥമായിട്ടുള്ളതുകൊണ്ടങ്ങ് പൊക്കോളാം. അതായത് കേരള കോൺഗ്രസിൽ ഇനിയൊരു പിളർപ്പല്ല ഉണ്ടാകാൻ പോകുന്നത്, കൂടുതൽ വളർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. നന്ദി ശ്രീ റോഷി അഗസ്റ്റിൻ, ഇത്രയും കാര്യങ്ങൾ.